ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. എല്ലാ ന്യൂ പേരൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ന്യൂ ബോൺ ബേബി കെയർ. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിച്ച് ഒരു 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം 2-3 ദിവസം നമ്മുടെ പാല് വരുന്നത് ഒരു മഞ്ഞ നിറത്തിലായിരിക്കും. അത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന പാലാണ്. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ മസ്റ്റായിട്ട് കുടിപ്പിച്ചിരിക്കണം. ഇതൊരു കാരണവശാലും പിഴിഞ്ഞ് കളയാൻ പാടില്ല. പിന്നെ 2 അവേഴ്സ് കൂടുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഈ പാല് മതിയാവോ തികയോ അങ്ങനെയൊക്കെ പലർക്കും ഡൗട്ട് തോന്നാം. ചൂടുവെള്ളം കൊടുക്കണോ അങ്ങനെയൊക്കെ, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. കുഞ്ഞിന് ഈ പാല് തന്നെ മതിയാകും. പിന്നെ കുഞ്ഞ് സക്ക് ചെയ്യുന്നതിന് അനുസരിച്ചാണ് നമുക്ക് പാല് ഉണ്ടാകുന്നത്. പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ മിനിമം ഒരു 15-20 മിനിറ്റ്സ് എങ്കിലും അറ്റ് എ ടൈം കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഫസ്റ്റ് വരുന്ന പാല് ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്ത് കുഞ്ഞിന് ആ പാല് കുറച്ച് നേരം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വയറ് നിറയും, പക്ഷേ വിശപ്പ് മാറില്ല. അപ്പം അതിനാണ് ഒരു 15-20 മിനിറ്റ്സ് എങ്കിലും കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇരുന്ന് ഫീഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു മടിയിലൊരു പില്ലോ വെച്ചിട്ട് കുഞ്ഞിനെ അതുമായി കിടത്തിയിട്ട് ഫീഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും, കാരണം കിടന്ന് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിട്ടിലേക്ക് പാല് ലീക്ക് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ എപ്പോഴും നമ്മൾ വാം ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞ് കിടത്തുക. ഒരുപാട് അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞ് രാത്രി ഉറങ്ങുന്നില്ല എന്നത്. ബട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനെപ്പോഴും കുഞ്ഞിനെ പൊതിഞ്ഞാണ് കിടത്താറ്. അപ്പോൾ അവർക്കൊരു ചൂടെടുക്കുമോ അതൊന്നും അങ്ങനെയൊന്നും ഓർക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന് ചൂടെടുക്കുമെന്നില്ല, കാരണം കുഞ്ഞ് നമ്മുടെ വയറ്റിനകത്ത് അത്രയും സെക്യൂർഡായിട്ടിരിക്കും. അതുപോലെ ഒരു ഫീലായിരിക്കും കുഞ്ഞിനെ പൊതിഞ്ഞ് കിടത്തുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞ് കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ 1 മാസമുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക, ഉറങ്ങുക, മൂത്രമൊഴിക്കുക, അപ്പിടുക, ഈ 4 കാര്യങ്ങളാണ് കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞ് എല്ലാ കാര്യത്തിനും കുഞ്ഞ് കരയുകയാണ് ചെയ്യുക. ഇപ്പോൾ കുഞ്ഞ് മൂത്രമൊഴിച്ചാൽ കരയും, അപ്പിട്ടാൽ കരയും, കുഞ്ഞിന് വിശന്നാൽ കരയും. എല്ലാത്തിനും കുഞ്ഞിനെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കരച്ചിൽ മാത്രമാണ്. അപ്പോൾ എപ്പോൾ കരഞ്ഞാലും കുഞ്ഞിന് വിശന്നിട്ടാണ് പാല് കുടിക്കാനാണ് എന്നല്ല, അത് ചിലപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട്, അത് ആദ്യമൊക്കെ മനസ്സിലാവില്ല, പക്ഷേ ഒരു കുറച്ച് ദിവസം ആവുമ്പോൾ എല്ലാ അമ്മമാർക്കും അത് മനസ്സിലാകും. പിന്നെ ഉറക്കം എന്ന് പറയുന്നത്, ഈ 1 മാസമായ കുഞ്ഞെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറക്കമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും കുഞ്ഞ് ഉറക്കമായിരിക്കും. കുഞ്ഞ് കളിക്കുന്ന സമയമോ അല്ലെങ്കിൽ കണ്ണുറന്നിരിക്കുന്ന സമയമൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ, എപ്പോഴും ഉറക്കമായിരിക്കും. അതാലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ ഒരു 16-18 മണിക്കൂറൊക്കെ ഫുൾ ഉറക്കം തന്നെയായിരിക്കും. അതിനൊന്നും ഒരു ടെൻഷനാവേണ്ട കാര്യമേ ഇല്ല. ഉറങ്ങുമ്പോഴാണല്ലോ കുഞ്ഞുങ്ങൾ വളരുന്നത്, അപ്പോൾ അതിന് നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. ചെറുപ്പിന് ചില കുട്ടികൾ കാണാം പകൽ ഉറങ്ങിയിട്ട് രാത്രി എണീക്കുന്നത്, ചിലപ്പോൾ രാത്രി നന്നായി ഉറങ്ങും പകൽ അതൊക്കെ ഈ ഒരു സൈക്കിളിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നതാണ്, ഉറക്കത്തിൻ്റെ ഒരു ഇത് പ്രോബ്ലമായിട്ട് വരുന്നതാണ്. അതൊന്നും കാര്യമാക്കേണ്ടതല്ല, ഇതൊക്കെ വഴി അങ്ങ് ശരിയാവും. പക്ഷേ എപ്പോഴും ഉറങ്ങും, കുട്ടികൾ ഉറങ്ങാന്ന് വിചാരിച്ച് പാല് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. 2-3 അവേഴ്സ് കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യണം. അതല്ലെങ്കിൽ കുട്ടികളൊക്കെ ഡീഹൈഡ്രേഷനൊക്കെ വരും. അപ്പോൾ കുട്ടികൾ ഉറങ്ങുകയാണെങ്കിൽ അവരെ എണീപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് എല്ലാ അമ്മമാരുടെയും കടമയാണ്. പിന്നെ പാല് കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോൾ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴും ഒരു 15 മിനിറ്റ്സ് നമ്മൾ ബർബ് ചെയ്യണം കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ കുഞ്ഞിന് ഗ്യാസ് കയറും. അപ്പോൾ ഗ്യാസ് കയറിയിട്ടും പിന്നെ കുട്ടികൾ കരയാൻ തുടങ്ങും, മര്യാദക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല കുഞ്ഞുങ്ങൾക്ക്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പിടുക, മൂത്രമൊഴിക്കുക. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂബോൺ ബേബി ആണെങ്കിൽ, ഒരു ന്യൂബോൺ ബേബി
ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ, ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ യൂറിനും മോഷനും പാസ് ചെയ്തിരിക്കും. അപ്പോൾ യൂറിൻ ഒരു ദിവസത്തിൽ കുഞ്ഞൊരു 8-12 പ്രാവശ്യമൊക്കെ, 8-10 പ്രാവശ്യമൊക്കെ യൂറിൻ പാസ് ചെയ്ത് ചെയ്യും നോർമലി. പിന്നെ അത് നമ്മൾ കുട്ടിക്ക് നന്നായി പാല് കിട്ടുന്നുണ്ടോയെന്നൊക്കെ അറിയുന്നത് ഇതുവഴിയാണ്. നന്നായിട്ട് മൂത്രമൊഴിക്കുന്ന കുട്ടിയാണെങ്കിൽ നന്നായിട്ട് കുട്ടിക്ക് പാല് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം. അതെല്ലാം മൂത്രമൊഴിക്കലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പാല് മര്യാദക്ക് കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മോഷൻ പാസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ ന്യൂബോൺ ബേബിയുടെ ഒരു 2-3 മോഷൻ വരുന്നത് ഒരു ബ്ലാക്ക് കളറിലായിരിക്കും. മെക്കോണി എന്നാണ് അതിനെ പറയുക. അത് ആദ്യം ബ്ലാക്ക് കളറിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മോഷൻ്റെ കളറൊക്കെ മാറി വരുന്നത്. പിന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു 3-4 ദിവസം ചായ ദിവസങ്ങളിലൊക്കെ കുട്ടി ഒരു 3-4 ടൈംസ് ഒക്കെ മോഷൻ പാസ് ചെയ്യും. അതൊന്നും അത്ര കുഴപ്പമില്ലല്ല. ആയ ദിവസങ്ങളിൽ അത് നോർമലായിട്ട് വരുന്നതാണ്. ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരു 6-7 ഡയപ്പറൊക്കെ ഒരു ദിവസം ചേഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ അതിൽ കൂടാം. അങ്ങനെയാണ്. പിന്നെ കുട്ടികളെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, സ്മെല്ലറിയാൻ പറ്റുമോ, ടേസ്റ്റ് ടച്ച് ഇതൊക്കെ അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു മഞ്ഞയെ പോലെയാണ് കുഞ്ഞുങ്ങൾക്ക് കാണുന്നത്. അത് നമ്മുടെ നെഞ്ച് മുതൽ, നമ്മൾ പാല് കൊടുക്കുന്നത് ആ ഒരു ഏരിയ, അവിടെ മുതൽ നമ്മുടെ ഫേസ് കുഞ്ഞുങ്ങൾക്ക് ഒരു ബ്ലറായിട്ട് കാണാമെന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അത്രയും അടുത്തൊരു 8-10 ഇഞ്ചസ് വരെ നമ്മൾ അകലത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് അത് കാണാൻ പറ്റും. അതിങ്ങനെ നമ്മൾ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുഞ്ഞ് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈം മുതൽ നമ്മൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ സംസാരിക്കണം എന്നാണ് പറയാറ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തലയ്ക്കാട്ടിയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഹിയറിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഹിയറിങ് ടെസ്റ്റൊക്കെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വയറ്റിൽ കുഞ്ഞൊരു 17 വീക്ക് കഴിയുമ്പോൾ മുതൽ കുഞ്ഞിന് കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് നമ്മൾ ഈ മ്യൂസിക് കേൾക്കുക, പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തല്ലൂടരുതെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് ഇതെല്ലാം കേൾക്കാനും അറിയാനും ഒക്കെ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞ് ആദ്യം തിരിച്ചറിയുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വോയിസ് തന്നെയാണ്. അമ്മയുടെ വോയിസാണ് കുഞ്ഞ് തിരിച്ചറിയുന്നത്. അപ്പോൾ മുതൽ നമ്മളെ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. കുഞ്ഞിനൊന്നും തിരിച്ചറിയില്ലല്ലോ എന്ന് വിചാരിച്ച് സംസാരിക്കാതെ ഇരിക്കരുത്. നമ്മൾ കുഞ്ഞുങ്ങളോട് മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞിനെ അടുപ്പിച്ച് വെച്ച് സംസാരിക്കുക. നമ്മൾ തലയെ കാട്ടിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ നീങ്ങുന്നത് അവർ ശ്രദ്ധിക്കും. അത് പിന്നെ നമ്മൾ കുഞ്ഞുമായിട്ടുള്ളൊരു ബോണ്ട് വളർത്താനും അത് സഹായിക്കുന്ന ഒരു കാര്യമാണത്. പിന്നെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ മണം കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ആദ്യം തന്നെ കുഞ്ഞിന് മനസ്സിലാവണം മണം എന്ന് പറയുന്നത് അത് അമ്മയുടെ മണമാണ്. കുഞ്ഞുങ്ങൾക്ക് അമ്മ അടുത്ത് വരുമ്പോൾ അത് അറിയാൻ പറ്റും. ആ സ്മെല്ലിലൂടെ കുഞ്ഞിന് തിരിച്ചറിയാൻ പറ്റും. നെക്സ്റ്റ് ടേസ്റ്റ് കുഞ്ഞിന് ടേസ്റ്റ് തിരിച്ചറിയുമെന്ന് വെച്ചാൽ തീർച്ചയായും ടേസ്റ്റും തിരിച്ചറിയും. ടേസ്റ്റ് കുഞ്ഞിന് ആദ്യം തിരിച്ചറിയുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാല് തന്നെയാണ്. നമ്മളെന്തെങ്കിലും ഒരു മരുന്ന് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിങ്ങനെ തുപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണാം. ദാറ്റ് മീൻസ് കുഞ്ഞിന് ടേസ്റ്റും മനസ്സിലാവുന്നുണ്ട് എന്നാണ്. അടുത്തത് വരുന്നത് ടച്ചും കുഞ്ഞിനെ അറിയും. അമ്മ എടുക്കുമ്പോൾ കുഞ്ഞിന് വേഗം മനസ്സിലാവും. അത് കാരണം കൈ മാറിക്കഴിഞ്ഞാൽ കുഞ്ഞ് ചില കുഞ്ഞുങ്ങൾ കരയുന്ന കാണാം വേറെ ആരെയും എടുക്കുമ്പോൾ. പക്ഷെ അത് വേഗം തന്നെ അമ്മ എടുക്കുകയെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ കരച്ചിൽ നിർത്തുന്നത് കാണാം. അപ്പോൾ അതായത് കുഞ്ഞിന് അമ്മ എടുക്കുന്ന അത് കംഫർട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂബോണിനെ കുറിച്ച് പറയാറ്. മാക്സിമം ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാനിവിടെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. Thank you. Thanks for watching. Bye-bye.